ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഹെഡ് കോച്ചായിട്ടുള്ള ഗൗതം ഗംഭീറിനെ ഒരു തവണ ആകാശ് ചോപ്ര വിശേഷിപ്പിച്ചത് സഞ്ജു സാംസൺ ഫാൻ ബോയ് എന്നായിരുന്നു. അതിന് കൃത്യമായിട്ടുള്ള കാരണം ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ, ഓരോ തവണയും സഞ്ജു വി സാംസൺ വളരെ മികച്ച പ്രകടനം ഐ പി എല്ലിലൊക്കെ കാഴ്ചവെക്കുന്ന സമയത്ത് സഞ്ജു വി സാംസന്റെ പ്രകടനങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് പ്രശംസിച്ചുകൊണ്ട് ഗൗതം ഗംഭീർ തൻ്റെ ട്വിറ്റർ ഹാൻഡിലിൽ പോസ്റ്റുകൾ പങ്കുവെക്കാറുണ്ടായിരുന്നു. അത് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. പിന്നെ പലതവണ സഞ്ജു വി സാംസൺ അദ്ദേഹം പുകഴ്ത്തി സംസാരിച്ചിട്ടുണ്ട്. ഒരു തവണ അടുത്ത രോഹിത്തിനെ പോലെയാണോ സഞ്ജു വി സാംസണെ പരിഗണിക്കുക എന്നുള്ള ചോദ്യത്തിന് രോഹിത്തോ കോഹ്ലിയോ അങ്ങനെ ആരുടെയെങ്കിലും പിൻഗാമിയായി വരേണ്ടവനല്ല സഞ്ജു വി സാംസൺ, രോഹിത്തിനും കോഹ്ലിക്കും ഒക്കെ ഒപ്പം തന്നെ എടുത്ത് ഉയർത്തി കാണിക്കേണ്ട ഒരു യുണീക്ക് ഐഡന്റിറ്റി ഉള്ള ക്യാരക്ടറാണ് സഞ്ജു വി സാംസൺ. സഞ്ജു വി സാംസൺ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് വേണ്ടി നന്നായിട്ട് കളിച്ചില്ലെങ്കിൽ അത് സഞ്ജു വി സാംസന്റെ നഷ്ടമല്ല, അത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ നഷ്ടമാണ്. അത്രമാത്രം പ്രതിഭ സഞ്ജുവിനുണ്ട് എന്ന് ഗംഭീർ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളുടെ മെയിൻ ടോപ്പിക്കിലേക്ക് വരാം. സഞ്ജു വി സാംസൺ ഇതുവരെയുള്ള പരിശീലകന്മാരാരും തുടർച്ചയായിട്ട് അവസരങ്ങൾ നൽകിക്കൊണ്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഓരോ തവണയും സഞ്ജു വി സാംസൺ തഴയപ്പെടുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. പക്ഷേ ഗംഭീർ വന്നതോടുകൂടി ടി ട്വൻ്റിയിൽ നിരന്തരം അവസരങ്ങൾ നൽകുന്നുണ്ട്. ഇനി ഞാൻ ഈ പറയാൻ വന്ന കൊണ്ടു എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം നടന്ന അഭിമുഖത്തിൽ സഞ്ജു വി സാംസണോട് ചോദിച്ചത് മത്സരത്തിന് ശേഷം, അല്ലെങ്കിൽ സഞ്ജു വി സാംസൺ സെഞ്ചുറി നേടിയതിന് ശേഷം ഗൗതം ഗംഭീർ ഒരു കുട്ടിയെപ്പോലെ തനിക്ക് നേരെ നോക്കി ചിരിക്കുന്ന സമയത്ത് എന്തായിരുന്നു സഞ്ജുവിൻ്റെ മനസ്സിൽ എന്നുള്ള ചോദ്യത്തിന് സഞ്ജു പറഞ്ഞത്, എനിക്ക് നിരന്തരം അവസരങ്ങൾ ഗംഭീർ തന്നിട്ടുണ്ട്, അതിനകത്ത് ഞാൻ വളരെ നന്ദിയുള്ളവനാണ്. എൻ്റെ മനസ്സിൽ ഞാൻ എപ്പോഴും പറയുമായിരുന്നു, ഗംഭീർ ഭായി എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് അവസരങ്ങൾ നൽകിയാൽ ഒരിക്കലും ഞാൻ നിങ്ങളെ നിരാശപ്പെടുത്തില്ല, ഞാൻ എൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് നിങ്ങൾക്ക് വേണ്ടി കാശുവെക്കുമെന്ന്. പക്ഷേ തുടർച്ചയായിട്ടുള്ള മത്സരങ്ങളിൽ ഞാൻ പരാജയപ്പെട്ടു. ആ സീരീസിലെ തന്നെ രണ്ട് മത്സരങ്ങളിൽ ഞാൻ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പം എനിക്ക് ഗംഭീർ ഭായിയുടെ മുഖത്തേക്ക് നോക്കാൻ ഒരു ആത്മവിശ്വാസവും ഇല്ലായിരുന്നു. ഒരിക്കലും ഞാൻ അദ്ദേഹത്തിന് ഐ കോൺടാക്ട് കൊടുത്തിരുന്നില്ല. ഞാൻ പിന്നീട് ആ ഒരു സെഞ്ചുറി നേടിയ ശേഷം, സൂര്യ ആശ്ലോഷിച്ച ശേഷം ആദ്യം നോക്കിയത് ഗംഭീറിലേക്കാണ്. അപ്പം ഗംഭീറിൻ്റെ കണ്ണുകളിൽ വളരെ വലിയ സന്തോഷം കണ്ടത് എന്നെയും സന്തോഷിപ്പിച്ചു. പിന്നീട് എനിക്ക് ഗംഭീറിനോട് ധൈര്യത്തോടെ കാര്യങ്ങൾ പറയാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്ന് പറയുമ്പം, ഈ സഞ്ജു വി സാംസണും ഗൗതം ഗംഭീറും തമ്മിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു മനോഹരമായിട്ടുള്ള ബോണ്ട് വളർന്നു വരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം.